എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു വരുന്നുള്ളൂ. കുറച്ചാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാനിപ്പോൾ ഉള്ളത് അമ്പനോളിയിലാണ് ഉള്ളത്. ഈ അമ്പനോളി എവിടെയാണ്, അവിടെ എന്താണെന്ന് അറിയാത്തവർക്ക് അമ്പനോളി തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്ക് അടുത്ത് വെള്ളികുളങ്ങരയുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അമ്പനോളി വെള്ളച്ചാട്ടം. അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെയായിട്ട് വെള്ളികുളങ്ങര അത് തന്നെ സ്ഥലം. അവിടെ നിന്നൊരു 3 കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അമ്പനോളി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലെത്തും. ഇതൊരു പ്രൈവറ്റ് ലാൻഡാണ്. അപ്പോൾ നമുക്ക് ഒച്ച കേൾക്കണ്ട, എനിക്ക് കേൾക്കുന്നുണ്ട്. ഇതിൽ കേൾക്കണ്ടോ എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ വെറുതെ അമ്പനോളി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് എത്താൻ പറ്റും. അപ്പം ഇനി വെള്ളച്ചാട്ടം കാണിച്ചു തരാം, കൂടുതലൊന്നും പറയാനില്ല. ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് കുറേ കൊക്കോ തൈകളുണ്ട്, കുറച്ചും കൊക്കോകൾ നട്ടുണ്ട്. കിളികളുടെ ഒക്കെ ഒരു ഒച്ച, നേരം വെളുത്ത് വരുന്നുള്ളേ. പിന്നെ അതെ ഒരു കുരു വന്ന് പോണത് പോയാൾ. ഇവിടെ ഇങ്ങനെ ഒരു ഏർമാടം ഒക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ഇവിടെ മെറ്റലൊക്കെ ഇറക്കി ഇല്ലെന്തോ പണി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് ഓർമ്മയിലൊക്കെ ഇതൊരു പ്രൈവറ്റ് ലാൻഡാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ഇവിടെ താമസിക്കാം. സോളാറിൻ്റെ വെച്ച് അടിപൊളി. ഞാൻ മുന്നൊരാഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് വേനൽക്കാലമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഹാഷ് ടാഗ് കണ്ടിട്ട് ഇൻസ്റ്റാ ചാലക്കുടി എന്ന് പറഞ്ഞ പേജ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇത് എവിടെയാണ്. അപ്പോൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ, അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി, ഈ ഭാഗത്തുള്ളവർ പോലും അമ്പനോളിനെ കുറിച്ച് പരിചയമായി വരുന്നേ ഉള്ളൂ. കുറച്ച് പേർക്കൊക്കെ അറിയാട്ടോ. അപ്പോൾ ഇതാണ് അമ്പനോളി. ഇതൊക്കെ ഉണ്ട് ഇവിടെ കോഴി ചൂട്ടുന്നതാണ് കാണുന്നത്. കോഴി ചൂട്ടലൊക്കെയാണ്. നമുക്ക് ഇനി ഒന്ന് കുളിക്കാനിറങ്ങാം. നേരം വെളുത്തോണ്ടിരുന്നു, നല്ല തണവുണ്ട്. ഞാൻ വെറുതെ കാലൊന്ന് മുട്ടി വെച്ചു. കൂട്ടുകാരെ സലാമാണ്, അവൻ കുളിക്കാൻ പോവാണ്. തണുക്കണ്ട, നേരം വെളുത്തപ്പോൾ തന്നെ ആയിട്ടുണ്ടല്ല നല്ല തണവ്. ശരിക്ക് ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും കാരണം മഴ പെയ്താൽ മതി. ഇപ്പോൾ ഒരു 3 ദിവസമായില്ലേ ഇപ്പോൾ മഴ പെയ്തിട്ട്, 3 ദിവസമായിട്ടുണ്ട് ഇവിടെ മഴ പെയ്തിട്ട്. അതുകൊണ്ടാണ് ഇപ്പം വെള്ളം കുറവാണ്. ചേട്ടാ, ഈ റൂം താമസിക്കാൻ കൊടുക്കണതാണോ? എത്ര റേറ്റ് വല്ലത് അറിയോ? ശരി, വരാറുണ്ട് ആൾക്കാർ? വെള്ളം താഴേക്ക് വീണത് നമ്മ ഉണ്ട്, ഇത് മേലെന്ന് വീണത് നമ്മ കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, നമുക്ക് അവിടെ നിന്ന് പോയിട്ടെങ്കിൽ മേലെന്ന് വീണത് കാണാൻ പറ്റും. ഒരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ കണ്ടില്ലേ റൂം, അത് താമസിക്കാൻ കൊടുക്കുന്നെന്ന് പറയുന്നത് ടൂറിസ്റ്റിന്. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അറിയണവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പിൻ ചെയ്തിട്ടോളാം. അപ്പോൾ ആരെങ്കിലും അത് ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിനി പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ കുളിക്കുന്ന ഭാഗത്തൊക്കെ കണ്ടമാനം ഈ ലേസും ചിപ്സൊക്കെ തിന്നിട്ട് അതിൻ്റെ പാക്കറ്റ് അവിടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. മഹാവൃത്തിയായിട്ട സ്വഭാവമാണ്. അത് അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇവിടെ നിന്നല്ല, ഇവിടെ ഒന്നും വൃത്തിയാക്കാൻ ആൾക്കാരില്ല, നമുക്കറിയാലോ. ഇവിടെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ നേരത്തെ ഒരു മലയണ്ണാനെ കണ്ട് അവിടെ ഇതുമ്പോൾ അങ്ങനത്തെ വല്ല മൃഗങ്ങളൊക്കെ വന്നിട്ട് ഇതൊക്കെ തിന്നാണ്. ഇങ്ങനത്തെ കാര്യം ആലോചിക്കുക. ആ ഇന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ. ഇതാണ് ഉയരം കൂടുമ്പോൾ ഭംഗി കൂടുന്ന പറയുന്നു. പോയേക്കാം പോയേക്കാം. ആ മെല്ലെത്തി ചാടനാണ്. വെള്ളം തീരെ കുറവാ, തീരെ കുറവ് തന്നെ വേണം. ഞാൻ ഇപ്പം തന്നെ ഒരു ചേട്ടനെ കണ്ടു, റബ്ബർ ടാപ്പ് ചെയ്യും. ഓക്കെ, എന്തെന്നാ പറയുന്നത്, റബ്ബർ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഉപ്പര് പറഞ്ഞു ഇതൊന്നല്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞത്. അതെ, മേലെല്ലാം ഉണ്ട് കേട്ടോ. അടിയിൽ കണ്ടമാനാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ എന്തോ പോലെ കുപ്പിയും പ്ലാസ്റ്റിക്കും വൃത്തിയേടാക്കാൻ വേറെ എന്താ വേണ്ട.
അപ്പൊ നമ്മിങ്ങനെ വെറുതെ ഒന്ന് മേലേക്കൊക്കെ വന്നതാണ്. ആ ഒരു സാധനത്തിനൊക്കെ വെറുതെ മേലേക്കൊന്നും ഇങ്ങനെ വന്നതെന്ന് നടന്നു നോക്കാനായിട്ട് കുളിയഞ്ഞു കുളിയഞ്ഞു ഒരു അടിപൊളി ഒരു താണെന്നിട്ട് ഇതെന്താ പറയാ. ഇനി നമ്മള് ഇവിടെ നിന്ന് നേരെ ചൊക്കനയിലേക്ക് പോണു. ഇവിടെ തന്നെയാണ് ചൊക്കന. ചൊക്കനയിൽ പോയിട്ട് വെറുതെ ചൊക്കനെ കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് ചൊക്കനയുടെ കാര്യം പറയുമ്പോൾ ഒരു 3 മാസം മുന്നേ, ഇതിപ്പോൾ ജൂണാണ് മാസം, 3 മാസം മുന്നേ അവിടെ ഒരാള് ആന കൊന്നു ചൊക്കനയിൽ. അറിയില്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയാലും അറിയാൻ പറ്റും, ഒരാളെ കൊന്നു. അപ്പം അത്രയും ഡേഞ്ചറായ ഒരു സ്ഥലമാണ് ചൊക്കന. അങ്ങോട്ട് വെറുതെ അതിൽ കൂടെ ഇങ്ങനെ പോവണം നമ്മൾ. കേട്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് നോക്കണേ എന്താണ് കഥ. അപ്പോൾ പറ്റണവരൊക്കെ ഇങ്ങോട്ട് വരാം. എന്തെങ്കിലും വേറെന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അമ്പനോളി സ്ഥലത്തിൻ്റെ ഒരു അമ്പനോളി മാപ്പിലടിച്ചാൽ കാണാം, വെള്ളിക്കുളങ്ങര അടുത്ത്. മഴ മഴ ഉള്ള സീസണിൽ മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ. ഞാൻ മുന്നേ വന്നപ്പോൾ വെള്ളം ഉണ്ടായില്ല, ഞാൻ പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെ ആ ഇവിടെയും ഇവിടെയും കുളിക്കാട്ടോ. ഞാൻ ആ ചേട്ടൻ പറഞ്ഞു മേലൊരു സ്ഥലം കൂടെ ഉണ്ട് കുളിക്കണമെന്ന്. പക്ഷെ ആഴം നമ്മ കുളിച്ചു കൊടുത്തു. അവിടെ തന്നെ വെള്ളം വരും, അവിടെ വെള്ളം വന്ന് കുത്തി വിടും. അവിടെ ആഴമുണ്ട്, ഇവിടെ ആഴം കുറവാണ്. ഇവിടെയും കുളിക്കാം, സോപ്പിൻ്റെ അഷ്ടമൊക്കെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആൾക്കാർ കുളിക്കരുന്ന് അർത്ഥം. ഓക്കെ കുളിയൊക്കെ കഴിഞ്ഞാ എങ്ങനെയുണ്ട് അമ്പനോളി? അത് വളരെ ചെറിയ സ്ഥലമാണ്, പക്ഷെ ചെറിയ സ്ഥലമാണെങ്കിലും ഒറ്റയ്ക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. കുളിക്കാൻ കുളിക്കുക, പിന്നെ വേണമെങ്കിൽ ഇവിടെ താമസിക്കുക അല്ലേ. വേണമെങ്കിൽ ഇവിടെ താമസിക്കുക, അവിടെ താമസിക്കുക. അതിന്റെ നമ്പർ നമുക്ക് ചോദിക്കാം, നമുക്ക് ഒരു പിടുത്തില്ല. അങ്ങനത്തെ ചെറിയൊരു സ്ഥലം, വലിയ ഷെല്ലില്ല, ആൾക്കാരെ വേളില്ല, കുറച്ച് റബ്ബറും തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളിവിടെ 6:30 എത്തി, 7:30 1:30 ഇത്ര നേരമായിട്ട് ആരും ഇവിടെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും മാത്രം. അത്രയും പ്രൈവസിന് ഇവിടെ വേറെ ഇല്ല. അവിടെ ഇവിടെ കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് കിടക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതെ, ഇനി മഴ ഇത്രയോടെയും കനായിട്ടുണ്ടെങ്കിൽ ഇനിയും വെള്ളം വരും. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി വരാം. അപ്പൊ ഒന്നുകൂടി പിടിക്കാം. ഓക്കെ, ബൈ ബൈ.